നൂറിഷ ഭാഗം 9 രചന നസ്ല അവതരണം സൽസ മുസ്ലി അത് കണ്ടതു നൂറിന്റെ ഉപ്പ വേഗം ഉമ്മയെ നോക്കി എനിക്കറിയാൻ പാടില്ലെന്ന് ആംഗ്യം കാണിച്ചു ഹായ് ആന്റി അവരുടെ കഥകൾക്കിടയിൽ വെച്ച് അവൾ വിളിച്ചതും അവർ രണ്ടുപേരും അവളെ നോക്കി മോള് ആര മേരണം ജൂഹി ഇത് നൂറിന്റെ വീടല്ലേ അവളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ അവളൊരു ഹിന്ദിക്കാരിയാണെന്ന് ബോധ്യമായി പക്ഷെ അവൾക്ക് എങ്ങനെ മലയാളം അവളുടെ മലയാളമാണെങ്കിൽ ചെറിയ കുട്ടികൾ മലയാളം പറയുന്ന പോലെയുണ്ട് അതെ നൂറിൻ്റെ വീടാണ് മോളാരാ ഇത്തവണ ചോദ്യം നൂറിൻ്റെ ഉപ്പാൻ്റെ വകയായിരുന്നു പുള്ളി വൈഫിൻ്റെ മുന്നിൽ സീരിയസ് ആയതാണ് ഞാൻ നൂറിൻ്റെ ഫ്രണ്ടാണ് അവനെവിടെ മോള് കയറിയിരിക്കെ അവൻ ഉറങ്ങാണ് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് ഉമ്മി ഉപ്പാനെ നോക്കി ഒന്ന് കുഴ അകത്തേക്ക് പോയി അതോടുകൂടി ഉപ്പ പത്രം കൊണ്ട് റൂമിലേക്ക് പോയി ചില സമയങ്ങളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യം പുള്ളി തിരിച്ചറിയുകയായിരുന്നു ജൂഹിയാണെങ്കിൽ ഫോണും കുത്തിയിരുന്നു അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാം ഉറക്കമേന്നായിട്ട് അജുവ വരുമ്പോൾ കാണുന്നത് ഹാളിൽ സോഫയിലിരുന്ന് ഫോണിൽ തോന്നുന്ന ജൂഹിയാണ് അവൾ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു ഹായ് ഹലോ യു ഗുഡ് നെയിം പ്ലീസ് അജുവ ജൂഹിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പേര് പറഞ്ഞു കൊടുത്തു അതോടെ അവൾക്ക് ലെവൽ ഹിന്ദിക്കാരിയാണെന്ന് ബോധ്യമായി തുമിയാൻ കോഹേ ഇവൾക്ക് ഹിന്ദിയൊക്കെ എന്ത് സില്ലികൾ ഞാൻ നൂറിൻ്റെ ഫ്രണ്ടാണ് അവളുടെ മലയാളം കേട്ടതും അജുവ ഒന്ന് അതിശയിച്ചു മലയാളം എങ്ങനെ അറിയാം ഇവരണ്ട് സോഫയിലിരുന്ന് വർത്തമാനം പറയുന്നത് കണ്ടാണ് ഐദിന് ഇറങ്ങി വന്നത് കുട്ടി ടോസറിട്ട് അവളെ കണ്ടതും അവനൊന്നുകൂടി കണ്ണു തിരുമ്മി നോക്കി പഠിച്ചോനെ ഇതാണ് ഇന്നലെ ഉപ്പൂപ്പ പറഞ്ഞ മുതല് കണ്ടിട്ടൊരു മുംബൈ ലുക്കുണ്ട് എന്നാൽ എനിക്കറിയുന്ന നൂറി ഇങ്ങനല്ലോ ഇങ്ങനെയല്ല പഠിച്ചോനെ ഇതാണ് ഇന്നലെ ഉപ്പൂപ്പ പറഞ്ഞ മുതല് എന്നൊക്കെ ചിന്തിച്ച് സ്റ്റെയറിൽ ഇറങ്ങി വന്നതും ഒരുത്തനുണ്ട് സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ഇതാരെപ്പോ എന്ന മണ്ടിൽ ഐദിൻ തലചരിച്ച് നോക്കിയതും അതാ നിൽക്കുന്നു നൂറ് അവളെയും കെട്ടി പിടിച്ചുകൊണ്ട് മോനെ ഐദിനെ ദേ ഇതത് തന്നെയാണ് നീ ഉറപ്പിച്ചോ ലെവൻ്റെ ആത്മ പറഞ്ഞു അവരുടെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കലെ കണ്ടിട്ട് ഉപ്പയും ഉമ്മയും ഒക്കെ മുഖത്തോട് മുഖം നോക്കുന്നു അങ്ങനെ കെട്ടിപ്പിടുത്തം കഴിഞ്ഞതും അവൻ എല്ലാവരെയും നോക്കി ഇത് ജൂഹി തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു ആക്ച്വലി അവൾ മുംബൈയാണ് അതുകൊണ്ടാണ് ഹിന്ദി പിന്നെ തമിഴ് അങ്ങനെ അറിയില്ല അവൾ ഫോട്ടോഗ്രാഫറാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നതാണ് എന്നോട് ചോദിച്ചപ്പം ഞാൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു ഹോ ആശ്വാസം ആയതി ദൈവത്തെ വിളിച്ചു ജൂഹി അവരൊക്കെ ദയനീയമായി നോക്കി അത് കണ്ടതും അജുവ മുന്നോട്ട് വന്നു ഉമ്മി കുറച്ച് ദിവസത്തേക്കല്ലേ ഇവിടെ നിന്നോട്ടെ എനിക്കൊരു കൂട്ടാകും അത് കേട്ടതും ഉമ്മി ഉപ്പയെ നോക്കി കണ്ണടിച്ച് കാണിച്ചതും ഉമ്മിയും ഇവിടെ നിൽക്കാൻ സമ്മതിച്ചു എന്നാലും ഉമ്മിക്ക് അവളുടെ ഡ്രസ്സ് അത്ര പിടിച്ചിട്ടില്ലായിരുന്നു അത് മനസ്സിലാക്കി അജുവ ഉമ്മിയെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് കൊടുത്ത് അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി എല്ലാവരും പോയതും ആദ്യം പതിയെ നൂറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു സത്യം പറടാ ആരവളെ അത് കേട്ടതും നൂറൊരു നോട്ടം വരുന്നു നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഒരു ഏട്ടനെന്ന നില എനിക്ക് നിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ചുമതലയൊക്കെ എനിക്കുണ്ട് ആണോ അറിഞ്ഞില്ല ആരും പറഞ്ഞതുമില്ല നെക്സ്റ്റം നേരത്തെ പറയാവേ എന്നും പറഞ്ഞുകൊണ്ട് നൂറ് പോയി ആയതിനാണെങ്കിൽ ഇവനിപ്പോൾ എന്താ പറഞ്ഞ് ഇവനെന്താ ഉദ്ദേശിച്ചതെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ലാസ്റ്റ് ഉമ്മി വന്ന് നീ പോകുന്നില്ലടാ എന്ന് ചോദിച്ചതും തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞതും പോലീസ് യൂണിഫോമിൽ നൂറ് ഇറങ്ങി വന്നു നീ ഇന്ന് എവിടേക്കാ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കൊണ്ട് ഇപ്പം ചോദിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു കേസ് അന്വേഷിക്കാനുണ്ട് എപ്പം വരും വൈകുന്നേരമാകും എന്തേ അല്ല ഇന്ന് നിന്നെയും കൂട്ടി ഒരിടം വരെ പോകാനുണ്ടായിരുന്നു നമുക്ക് നാളെ പോകപ്പാ അതും പറഞ്ഞുകൊണ്ട് അവൻ കൈ കൈക്കി വന്നിരുന്നു അജുവയും ജൂഹിയും കൂടി ഇറങ്ങി വന്നതും അവർ കഴിക്കാനിരുന്നു അപ്പോഴാണ് മുബഷീറിൻ്റെ എൻട്രി ആടിപ്പാടി വരുന്ന അവൻ്റെ നോട്ടം വന്ന് ചെന്നെത്തിയത് നമ്മുടെ ജൂഹിയുടെ മുന്നിലായിരുന്നു ഉള്ളിലെ കോഴിക്കോട് മൊത്തം ഇളകി മറിഞ്ഞു ഗുഡ് മോർണിംഗ് അമ്മായി എനിക്ക് വിശക്കുന്നു രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്നെന്താ സ്പെഷ്യൽ എന്നും ചോദിച്ചുകൊണ്ട് അവൻ ജൂഹിയുടെയും അജുവയുടെയും നടുക്ക് കയറിയിരുന്നു രാവിലെ ഒരു കുറ്റി പുട്ടടിച്ച് കയറ്റിയിട്ട് അവൻ്റെ ഡയലോഗ് ഇന്ന് വെള്ളപ്പും മുട്ടക്കറിയും എന്നാൽ അടുത്ത് കഴിച്ചോ പാത്രം അവനെ നേരെ നീക്കി വെച്ചുകൊണ്ട് ഉമ്മി പറഞ്ഞു അവൻ അതിൽ നിന്നും രണ്ടോ രണ്ട് വെള്ളപ്പ് മാത്രം എടുത്ത് കുറച്ച് കറിയും വെച്ചു അവൾക്ക് മുന്നിൽ ആഗ്രാന്തം കാണിക്കാൻ പാടില്ലല്ലോ ഇല്ലെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു ഈ കുട്ടിയേതാ അജുവയുടെ ഫ്രണ്ടായിരിക്കല്ലേ ഞാൻ ജൂഹി നൂറിൻ്റെ ഫ്രണ്ടാണ് മറുപടി ബൈ ജൂഹി അത് കേട്ടതും അവൻ്റെ ഇടിപോയി കുട്ടിയുടെ നാട് ക്യാ കുട്ടിക്ക് മലയാളം വലിയ പിടിയില്ലല്ലേ എന്നെല്ലാം അറിയാം ടാറ്റ് ലൈക്ക് യുവർ റെസിഡൻസ് വാസസ്ഥലം നൂറ് പറഞ്ഞു കൊടുത്തു ഹോ മുംബൈ അത് കേട്ടതും എല്ലാവരും അവളെ ഒന്ന് നോക്കി മുംബൈ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബംഗാളിയായോ എന്നായിരുന്നു ആ നേട്ടത്തിൻ്റെ അർത്ഥം നൂറിനെങ്ങനെ അറിയാം ഇത്തവണയും മുബഷീറിൻ്റെ വക അവളുടെ നാട് മുംബൈയാണ് വാക്ക് ചെയ്തതൊക്കെ എൻ്റെ തമിഴ്നാട്ടിലാണ് നൂറിന് അവൻ്റെ ചാഞ്ചാട്ടം മനസ്സിലായത് കൊണ്ട് അവൻ ഉത്തരം പറഞ്ഞു മലയാളം എങ്ങനെ അറിയാം ലെവൻ അവളെ വിടാൻ നെഹി ഉദ്ദേശം നൂറ് പഠിപ്പിച്ചതാ നൂറിനെ നോക്കി അവൾ ഉത്തരം നൽകി അവൻ നൂറിനൊന്ന് നോക്കിയതും അവൻ്റെ നോട്ടം കണ്ട് പിന്നെ ഒന്നും ചോദിച്ചില്ല ബംഗാളിയെങ്കിൽ ബംഗാളി നല്ല കുട്ടി നല്ല അച്ചടക്കവും ലുക്കൊക്കെ ഉണ്ട് ഉമ്മിക്കിപ്പോൾ ഒരു മരുമകളെ കിട്ടിയാൽ മതിയാകും ഒട്ടുപ്പ ഓ
പിന്നെ അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ ബംഗാളികളെ ചാകരയെ ഒരു മരവകൾ ബംഗാളിയെന്ന് വെച്ച് ഇവിടെ ഇപ്പോൾ ഭൂമി കുറിക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ ഫിക്സ് മുബഷിർ വേർഡ്സ് ജൂഹി ആഹ് അടിപൊളി. അങ്ങനെ ഓരോന്ന് ആലോചിച്ചവൻ വെള്ളയപ്പം കറിയിൽ കുത്തി കുത്തി കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതും നൂറ് എന്നേറ്റ് കൈ കഴുകി വന്നു. ജൂഹി, ഞാനിന്ന് വരാൻ ഈവനിങ് ആകും, ഇന്ന് പുറത്തു പോണോ? ഞാനിന്ന് ഫ്രീ ആണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം, അജുവായിരുന്നു മറുപടി നൽകിയത്. അതിന് ജൂഹി എന്ന് തലയാട്ടി കൊടുത്തു. നിങ്ങളുടെ കൂടെ ഞാനും വരാം, അവൻ പുറത്തു പോകുന്ന കാര്യം കേട്ടതും മുബഷീർ പറഞ്ഞു. അത് കേട്ടത് നൂറ് അവനെ ഒന്ന് നോക്കി. അല്ല, അവർ രണ്ട് പെൺകുട്ടികൾ ഒറ്റക്ക്, പിന്നെ ജൂഹിക്ക് ഇവിടെ ഒന്നും പരിചയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടെ പോവാം. അജുവ അവളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി, നീ എൻ്റെ കൂടെ വാ, ഓഫീസിലൊന്ന് പോകാനുണ്ട്. സംഗതി പിടികിട്ടിയതും നൂറിൻ്റെ ഉപ്പ പറഞ്ഞു, ഞാൻ വരണമെന്ന് നിർബന്ധമാണോ? അവൻ ദയനീയമായി നോക്കി. നിർബന്ധമാണ്, അവളുടെ ഉപ്പൂപ്പ ഉണ്ടാവും, നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉപ്പൊന്ന് എറിഞ്ഞു നോക്കി. അത് പിന്നെ അങ്കിൾ, ഞാനിപ്പോഴൊരു കാര്യം ഓർത്തത്, എനിക്ക് അർജൻറ്റായിട്ട് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്, അപ്പോൾ ഞാൻ പോട്ടെ. അവൻ വേഗം കൈ കൈ കഴിഞ്ഞിട്ട് വാലിന് തീ പിടിച്ച പോലെ ഒരു പോക്കായിരുന്നു. പാവം, ഉപ്പൂപ്പന്ന കാര്യം കേട്ടതും അവൻ ജൂഹിയുള്ള കാര്യം വരെ മറന്നിരുന്നു. നിവേദ ജീപ്പും കൊണ്ട് വന്നതും നൂറ് അവരുടെയൊക്കെ ഓക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങി. അവർ നേരെ പോയത് കീർത്തിയുടെ വീട്ടിലേക്കായിരുന്നു. ഇന്നലെ അങ്ങനെയൊക്കെ നടന്നിട്ടും അവൾ കൂളായി നിൽക്കുന്നത് കണ്ടതും നൂറൊന്ന് അതിശയിച്ചു. അതിൻ്റെ ഒരു ഭാഗ്യവ്യത്യാസവും അവളിൽ കണ്ടില്ല. ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അത് ചോദിക്കാനാണ് വന്നത്. അവളുടെ അച്ഛൻ്റെ പെർമിഷൻ കിട്ടിയതും അവൾ ഞങ്ങൾക്കരികിലായി മുന്നിൽ വന്ന് നിന്നു. ഇന്നലെ ജോയിൽ നിന്നും ആരാ നിന്നെ രക്ഷിച്ചത്? പേരറിയില്ല, ആളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഞാൻ അതിന് മുഖം കണ്ടിട്ടില്ല. കറുത്ത ടീഷർട്ടും കറുത്ത ജാക്കറ്റും മുഖത്തൊരു കറുത്ത മാസ്കുമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് മുഖം കാണാൻ പറ്റിയില്ല. ആണായിരുന്നോ പെണ്ണായിരുന്നോ? പെണ്ണാണ് സർ, നല്ല നീല കണ്ണുകളായിരുന്നു. അത് കേട്ടതും നൂറൊരു നിമിഷം സ്തംഭനായി നിന്നു. എന്താ പറഞ്ഞേ? ബോധം വീണ്ടെടുത്ത അവൻ വീണ്ടും ചോദിച്ചു. തുടരൂ. അതാ കിടക്കുന്നു നീലക്കണ്ണുള്ള സുന്ദരി നമ്മുടെ കീർത്തിയെ രക്ഷിക്കാനെത്തി. പക്ഷെ കീർത്തിയെ രക്ഷിക്കാനെത്തിയത് നമ്മുടെ ഡാർക്ക് ഏഞ്ചൽ ആണല്ലോ. അപ്പം ഡാർക്ക് ഏഞ്ചൽ നമ്മുടെ നൂറിൻ്റെ സ്വപ്നത്തിൽ വരുന്ന ആ സ്വപ്നഹൂറിയാണോ? നീലക്കണ്ണുള്ള സ്വപ്നഹൂറി ആയിരിക്കാം അല്ലേ? കാത്തിരിക്കാം നമുക്ക് അവളാണോ ഡാർക്ക് ഏഞ്ചൽ എന്നറിയാൻ, ഡാർക്ക് ഏഞ്ചൽ ആരാണെന്നറിയാനും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു നീണ്ട ഉത്തരവുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ലെങ്ത്ത് വളരെ കുറവാണെന്നറിയാം, പക്ഷെ നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പാർട്ട് നല്ല സൂപ്പറായിട്ട് ലെങ്ത്ത് കൂട്ടാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ എല്ലാവരും കമൻറ്റ് പോന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൗണ്ട് കൂടുമ്പോൾ എനിക്കിങ്ങനെ സ്റ്റോറി ഇങ്ങനെ കൂടുതൽ കൂടുതൽ പറയാനൊക്കെ ത്രില്ല് കൂടും. അപ്പോൾ എനിക്ക് ത്രില്ലുണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ തരുന്ന കമൻറ്റും നിങ്ങൾ തരുന്ന ലൈക്കോ ഡിസ്ലൈക്കും നിങ്ങൾ തരുന്ന റിയാക്ഷൻ നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബ് കൗണ്ട് ഇതാണ് എൻ്റെ ഉന്മേഷം. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.